Assalamualaikum warahmatullahi wabarakatuh. Bismillah walhamdulillah. Wassalatu wassalamu ala asrafi rasulillah wa ala alihi wa sahbihi al-faizina biridhullah. Amma ba'du. Wassalatu wassalamu alayka يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا أنظرنا أدركنا فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي على حبيبك خير الخلق كلهم ارحم الراحم يا الملك الجبار يا الله من فضلك ورحمة للعالمين اشرف الخلق ابا سيدنا محمد رسول الله صلى الله عليه وسلم تنغل شرفون ني പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെക്കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ബായാർ സ്വലാത്തിലെത്തിയ മഹാന്മാരായ സയ്യിദന്മാർ പണ്ഡിത മഹത്തുക്കൾ എത്തിയ സർവജനങ്ങളും സഹായിച്ചവർ സഹകരിച്ചവർ ദ്വാരക്കാൻ കടപ്പെട്ടവർ അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങൾ സംഘടനകൾ പണ്ഡിത സാദാത്തുക്കളുമായി ബായാർ സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, ഷെയ്ഖുന ഷറഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ് ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ചുകൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാർ, സുദീർഘമായി സംസാരിക്കാൻ സമയമില്ല. ബഹുമാനപ്പെട്ട കേസി റോഡ് സാദി ഉസ്താദ് വളരെ നല്ല നസീഹത്ത് ഈ മഹത്തായ മജ്ലിസ് നടത്തുകയും ബഹുമാനപ്പെട്ട സാലി ഉസ്താദ് കടവത്തൂര് ഖാളി ഉൾപ്പെടെ പഴശ്ശി ഉസ്താദും പി എസ് അബ്ദുള്ളക്കുഞ്ഞി ഫൈലി ഉസ്താദ് അടക്കം, ബഹുമാനപ്പെട്ട പള്ളങ്കോട് അടക്കം, സൈനി മള്ളൂരടക്കം, ധാരാളം റഫീഖ് സാദി ദാലുംപാടി അടക്കം ധാരാളം നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹികൾ, സയ്യിദ് താനാളൂർ മുല്ലക്കോയ തങ്ങളടക്കമുള്ള സയ്യിദന്മാരും
മറ്റ് നമ്മുടെ മുഹബ്ബീങ്ങളൊക്കെ മജീദ് ഹജ്ജ് ഉൾപ്പെടെയുള്ള ധാരാളം ഉമറാക്കൾ സമ്മേളിച്ച ഈ മഹത്തായ മജ്ലിസ്, അല്ലാഹു എല്ലാവർക്കും പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഹൈദുമയിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഈ മജ്ലിസിൽ ഒരുപാട് ആളുകൾ വലിയ പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളും, ഇന്നലെ തന്നെ ബോംബെയിൽ നിന്ന് വന്ന ആളുകൾ ഇന്നലെ രാവിലെ സുബഹി കഴിഞ്ഞ് തന്നെ അവരുണ്ട്. അങ്ങനെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് എത്തിയ ധാരാളം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അവരുടെ പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു മജ്ലിസായിയാണ് ഈ മഹത്തായ ബയാറ് സ്വലാത്തിനെ കാണുന്നതെന്ന് മാത്രമല്ല, ഇത് വെറും ഒരു സ്വലാത്തിന്റെ സദസ്സല്ല, പ്രഗത്ഭരായ വളരെ കെൽപ്പുറ്റ മഹാന്മാരായ പണ്ഡിതന്മാരുടെ അർത്ഥവത്തായ നസീഹത്ത് നടക്കുന്ന, ഇൽമിന്റെ വഅളിന്റെ ഒരു നസീഹത്തിന്റെ സദസ്സും കൂടെയാണ് മഹത്തായ ബയാറു സ്വലാത്ത് മജ്ലിസ്. എല്ലാ മജ്ലിസുകളും അങ്ങനെ തന്നെയാണ്. അല്ലാഹു ഖബൂൽ നൽകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഖൈറായ നിയത്തോടെ ഈ മജ്ലിസിലെത്തിയ സകലർക്കും കാര്യങ്ങൾ എളുപ്പമാക്കണം റഹ്മാനെ, രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനെ, പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണം അല്ലാഹ്. ഇത് പരിശുദ്ധമായ ഷഹറുല്ലാഹിൽ മുഹറം എന്ന് ഇമാം മുസ്ലിം റഹ്മഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ബഹുമാനം പറഞ്ഞ, അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ പരിശുദ്ധ മുഹറ മാസത്തിലാണ് ഈ വർഷത്തെ നമ്മുടെ ബയാറ് സ്വലാത്തിൽ ഇപ്പോൾ നാം ഉള്ളത്. മുഹറമിന്റെ ഫളാഇലുകൾ, അതിൻ്റെ മഹത്വങ്ങൾ, ശ്രേഷ്ഠതകൾ ഇവിടെ ഉസ്താദുമാർ പറഞ്ഞിട്ടുണ്ടാകും. എല്ലാവരും മുഹറമിൻ്റെ തുടക്കം മുതൽ തന്നെ കേട്ട് അതിനോടനുബന്ധിച്ച് മാസമാകുന്നതിന് മുമ്പ് തന്നെ മുഹറമിൻ്റെ മഹത്വങ്ങൾ അറിഞ്ഞവരാണ്. വലിയ വലിയ മഹാന്മാരായ അമ്പിയാക്കൾക്ക് കടുകടുത്ത പരീക്ഷണങ്ങൾ അല്ലാഹു നൽകിയിട്ട് ആ പരീക്ഷണങ്ങളിൽ നിന്ന് വലിയ സലാമത്തും ഇസ്സത്തും ആഫിയത്തും അല്ലാഹു നൽകുകയും അമ്പിയാക്കളുടെ ശത്രുക്കളെ അല്ലാഹു പരാജയപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്ത അബുൽ ബഷർ സയ്യിദന ആദൻ നബി അലൈഹിസ്സലാമിന്റെ തൗബ സ്വീകരിച്ച ഇങ്ങനെ ധാരാളം മഹത്വങ്ങൾ ഈ പരിശുദ്ധ മുഹറം മാസത്തിൽ പറയാനുണ്ട്. അതിൻ്റെ താരീഖുകളിലേക്ക് കടക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാനത് ബയാൻ ചെയ്യാതെ വിശദീകരിക്കാതെ ഈ മഹത്തായ സ്വലാത്തിൻ്റെ സദസ്സ് സകല പ്രശ്നങ്ങളുടെയും പരിഹാരമാണല്ലോ സ്വലാത്തിൻ്റെ സദസ്സുകൾ. സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയങ്ങളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല, തീരാത്ത ദുഃഖങ്ങളില്ല, നേടിയെടുക്കാനാവാത്ത കാര്യങ്ങളില്ല. ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നത്തിന്റെയും പരിഹാരം അസ്സലാത്തു അലാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നിർവഹിച്ച വിഷയമാണല്ലോ, നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്ന വിഷയമാണല്ലോ. മറ്റൊരു ഇബാദത്തുകളെ കുറിച്ചും പരിശുദ്ധ ഖുർആനിലോ ഇസ്ലാമിലോ എവിടെയും അല്ലാഹു നിർവഹിച്ച വിഷയമെന്ന ആ വലിയ ബഹുമാനത്തോടെ ചെയ്യാൻ കൽപ്പനയുള്ള മറ്റൊരു അമലും ഒരു ഇബാദത്തും നാം അറിഞ്ഞിട്ടില്ല. ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലാ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിശ്ചയം അല്ലാഹുവും അവന്റെ മലായികത്തും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടേയിരിക്കുക. അതുകൊണ്ട് വിശ്വാസി ജനങ്ങളോട് കൽപ്പനയാണ്, നിങ്ങൾ ആ സ്വലാത്തിന്റെയും സലാമിന്റെയും ആളുകളാകണമെന്ന്. ആ പരിശുദ്ധമായ സ്വലാത്ത് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവരുടെ ബഹുമാനം എന്താണ്? ഇത്തോഅത്തുൽ അംരിഹി വത്തിബാഉൽ ഫിഅലിഹി
അല്ലാഹുവിന്റെ കൽപ്പന അംഗീകരിക്കലോടുകൂടെ റബ്ബിന്റെ പ്രവർത്തനത്തെ പിന്തുടരുക എന്ന വലിയ വിഷയം സ്വലാത്തിനുള്ളതിനാൽ സ്വലാത്ത് പോലെ ബഹുമാനമുള്ള മറ്റൊന്നില്ല. അതുകൊണ്ടാണ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വലാത്തിന്റെ മഹത്വം എന്താണ്? ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറാ. ദുനിയാവിന്റെ ആഖിറത്തിന്റെ സകല പ്രശ്നത്തിനും സ്വലാത്ത് പരിഹാരമാണ്. ഇമാമുൻ ശാഫിഈ റഹ്മഹുല്ലാ, വലിയ ബഹുമാനമുള്ള മഹാനല്ലേ, ആലിമു ഖുറൈശ് യംലഉ തിബാഖൽ അർളു ഇൽമാ, ലോകം മുഴുക്ക ഇൽമിനാൽ നിറക്കപ്പെടുന്ന വലിയ പണ്ഡിതർ, നിറക്കുന്ന വലിയ പണ്ഡിതർ ഖുറൈശ് തറവാട്ടിൽ വരുമെന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹത്വം പറഞ്ഞ ഇമാം ഷാഫി റഹ്മഹുല്ലാ അവിടുത്തെ വഫാത്ത് സംഭവിച്ചു. അങ്ങനെ അതാ ഒരാള് സ്വപ്നത്തിൽ ദർശിക്കുകയാണ്. മഹാനവറുകളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഓ ശൈഖവറുകളെ, നിങ്ങളുടെ അവസ്ഥ എന്താണ്? ബഹുമാനപ്പെട്ടവരുടെ മറുപടി, അൽഹംദുലില്ലാ, എനിക്ക് എന്റെ റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ നൽകുകയും എനിക്ക് പുറത്തു തരികയും എന്നെ അറൂസിനെ പുതിയ പ്ലയ ആനയിക്കുന്നത് പോലെ സ്വർഗത്തിലേക്ക് എന്നെ ആനയിക്കുകയും ചെയ്തു. എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചപ്പോൾ അതാ മറുപടി ലഭ്യമായി. താൻ രചിച്ച റിസാലയിൽ താൻ ചൊല്ലിയ എഴുതിയ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ സ്വലാത്ത്, ഫസ്വല്ലല്ലാഹു അലാ നബിയിനാ കുല്ലമാ ദക്കറഹു ദാക്കിറൂന വഅഫല അൻ ദിക്രിഹിൽ ഓഫിലൂൻ എന്ന് തുടങ്ങി, വസല്ല അലൈഹി ഫിൽ അവ്വലീന വൽ ആഖിരീന അഫ്ളല വഅക്തറ വഅസ്കാ മാ സല്ല അലാ അഹദിൻ മിൻ ഖൽഖിക് എന്ന് തുടങ്ങുന്ന ആ വലിയ സ്വലാത്ത് ചൊല്ലിയത് എഴുതിയത് കാരണമാണ് എനിക്ക് ഇത്രയും വലിയ ദറജ കിട്ടിയതെന്ന് ബഹുമാനപ്പെട്ടവർ ആ നിലക്കുള്ള മറുപടി കിട്ടിയപ്പോൾ ഈ സ്വപ്ന ദർശനം ലഭ്യമായ ആൾ, മനാമിൽ കണ്ട ആള്, പിറ്റേന്നതാ ഉണർന്ന ഉടനെ, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ റിസാല മറിച്ചു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, റിസാലയിൽ വളരെ വ്യക്തമായി ഈ കേട്ട സംഭവം ബഹുമാനപ്പെട്ടവർ കാണുകയും അങ്ങനെയുള്ള വലിയ വലിയ മഹത്വങ്ങൾ സ്വലാത്തിനുണ്ടെങ്കിൽ ഞാൻ സാന്ദർഭികമായി ഒന്ന് പറഞ്ഞതാണ്. സ്വലാത്ത് വലിയ ഷറഫുള്ളതാണ്, അതിന് പകരം വെക്കാൻ മറ്റൊന്നില്ല. കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാമ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷറഫുള്ളവരാരാണ്? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളെ പിടിച്ചാൽ അത് മതി ദുനിയാവിന്റെ ആഖിറത്തിന്റെ സലാമത്തിന്. ഹബീബായ തങ്ങൾ അറിഞ്ഞ മഹാന്മാരൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്, ഹുബ്ബുൻ നബിയ്യി വമദ്ഹുഹു ഖൈറുൽ അമൽ ഫസല്ലി ലഹു ബിഹി എന്നിങ്ങനെ തുടങ്ങി. അഅമാലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമൽ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹമദ്ഹിന്റെ വലിയ സദസ്സാണ് സ്വലാത്തിന്റെ സദസ്സുകൾ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തോടെ ഈ മജ്ലിസിൽ ഒരു നിൽക്കും, ആണും പെണ്ണും ഇടകലരുന്ന അവസ്ഥ നമ്മുടെ മജ്ലിസിൽ ഉണ്ടാകരുതെന്ന് വളരെ ശക്തമായി വർഷങ്ങളായി സ്വലാത്ത് തുടങ്ങിയത് മുതൽ നാം പറയുന്നതാണ്. അല്ലാഹു പൊരുത്തപ്പെടാത്ത ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പരിശുദ്ധ ശരീഅത്ത് അനുവദിക്കാത്ത ഒരവസ്ഥയോടെ ഒരാളും ഇങ്ങോട്ട് വരരുത് എന്ന് പ്രത്യേകം നാം പറയുന്നതാണ്. നിസ്കാരം സലാ ആകുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ഗൗരവം നാം അറിയിക്കുന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഈ മഹത്തായ സ്വലാത്തിൻ്റെ സദസ്സ് 10:30 ആകുമ്പോഴേക്ക് നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും അടക്കം മാസാമാസം നമ്മുടെ സ്വലാത്തിലേക്ക് ആളുകൾ വരുമ്പോൾ ദൂരദൂര ദിക്കുകളിൽ നിന്ന് വരുന്ന ആളുകളുടെ പ്രയാസങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ സ്വലാത്ത് 10:30 തന്നെ അവസാനിപ്പിക്കണം എന്ന് നാം തീരുമാനിക്കുകയും അതനുസരിച്ച് കഴിഞ്ഞ സ്വലാത്തുകളൊക്കെ അങ്ങനെയാണ് നടത്തി വന്നതും എൻ്റെ നാട്ടിൽ 10,000 പങ്കെടുക്കുന്ന സംബന്ധിക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തും അതും 10:30 ഇപ്പോൾ നാം പൂർത്തിയാക്കാറുള്ളത്. ഇൻഷാ അല്ലാ അതിൻ്റെ ആ കോർവ നിലാം നഷ്ടപ്പെടാത്ത നിലക്ക് തന്നെ നമ്മുടെ പരിപാടി പൂർത്തിയാക്കാനുള്ളത് കൊണ്ട് വാക്ക് ചുരുക്കി ഇൻഷാ അല്ലാ സ്വലാത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ധാരാളം ആളുകൾ ഓൺലൈനിലൂടെ ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള നമ്മുടെ സ്നേഹികൾ ഈ മഹത്തായ മജ്ലിസിൽ നമ്മോടൊപ്പമുണ്ട്. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു കബൂൽ നൽകട്ടെ. അടുത്ത ബായാറ് സ്വലാത്ത് 18 October അടുത്ത ബായാറ് സ്വലാത്ത്. എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് October 7 തിങ്കളാഴ്ചയാണ്. ജാമിഅ സഅദിയ്യയിൽ മഹത്തായ ജാമിഅ സഅദിയ്യയുടെ ഗോൾഡൻ ജൂബിലി മഹാസമ്മേളനം 27, 28 29 വളരെ വിപുലമായി ജാമിഅ സഅദിയ്യ അതിൻ്റെ മഹത്തായ പരിസരത്ത് നടക്കുകയാണ്. മഹാന്മാരായ സയ്യിദന്മാരും പണ്ഡിതന്മാരും പ്രഗത്ഭരൊക്കെ സമ്മേളിക്കുന്ന ആ മഹത്തായ സമ്മേളനത്തിൽ നമ്മുടെ സാന്നിധ്യവും അതിനെ വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ പ്രചരണവും സഹായ സഹകരണങ്ങളും വിശ്വാസി ജനങ്ങളിൽ നിന്നുണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കൻസുൽ അലമ ചിത്താരി ഉസ്താദിൻ്റെ ഹെറൂസ് അടുത്തു വരുന്ന സമയമാണ്. അതും തളിപ്പറമ്പ് അൽമഖറിൽ നടക്കും. അല്ലാഹു കബൂൽ നൽകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 13 October ചിത്താരി ഉസ്താദിൻ്റെ ആണ്ട്. അല്ലാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ഒസോട്ട് തങ്ങളും അങ്ങനെ നൂറുൽ അലമ താജുൽ അലമ അടക്കമുള്ള മഹാന്മാരായ മഹത്തുക്കൾ അല്ലാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ, ഖബർ സന്തോഷത്തിലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. أستغفر الله العظيم، 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 أستغفر الله العظيم. أستغفر الله العظيم، 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 أستغفر الله العظيم،
أستغفر الله العظيم 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 القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم 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 يا حي يا قيوم
يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم. اللهم يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ദർജ ഉയർത്തണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ഈ കഴിഞ്ഞ സ്വലാത്ത് ഈ കഴിഞ്ഞ മാസത്തെ സ്വലാത്തിൻ്റെ ശേഷം ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അപകടത്തിലും അറ്റാക്കിലും അങ്ങനെയുള്ള പെടുന്നതിനൊക്കെയായി ധാരാളം ആളുകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഉപ്പളയിൽ ഒരു ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ ഈ കുബണൂര്, അങ്ങനെ ധാരാളം കടവത്തൂർ കാളിയുടെ ഉമ്മ, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു. അള്ളാഹു അവരുടെയൊക്കെ ദർജ ഉയർത്തി കൊടുക്കട്ടെ.
മഹാനരായ ഷെയ്ഖുന താജുൽ അലമ ഷെയ്ഖുന നൂറുൽ അലമ ഷെയ്ഖുന കൻസുൽ അലമ ഉൾപ്പെടെ സയ്യിദന പൊസോട്ട് തങ്ങൾ ഉപ്പാപ്പ അടക്കം എല്ലാവരുടെയും ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. നമ്മളെ ഉമർ തഖാഫി കർണൂര് അങ്ങനെ ഒരുപാട് നമ്മുടെ മൊഹബീങ്ങളും താത്തൂരുതങ്ങളും ഒരുപാട് നമ്മുടെ സ്നേഹികൾ ഈ സദസ്സിലുണ്ട്. പലവരുടെയും പേര് പറയാൻ സമയമില്ലാത്തത് കൊണ്ട് അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناءا عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا أعظنا أنظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوصلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മുഹറമിലെ മഹനീയ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി ബയാറു സ്വലാത്തിന്റെ മഹനീയ മജ്‌ലിസിൽ നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറയ്ക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്പ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാഹ് സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. അബുൽ ബഷർ സയ്യിദുന ആദൻ നബി അലൈഹിസ്സലാത്തു വസലാമന്റെ തൗബ സ്വീകരിച്ച ഷഹറുല്ലാഹിൽ മുഹറം എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ മഹനീയ മുഹറമിലെ പവിത്ര മജ്‌ലിസ് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് കബൂലാക്കി സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാൻ.
ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മാരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്, ഈമാനേറ്റി തരണം അല്ലാഹ്, തഖ്വയേറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഇയേറ്റി നിലനിർത്തണം അല്ലാഹ്, അഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്, അഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് ഈ മഹത്തായ ബായാറ് സലാത്തിലെത്തിയ മഹാന്മാരായ സയ്യിദന്മാരും ഉലമാ ഉമറാ സഹോദര സഹോദരിമാർ, ബായാറ് സലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റ് കുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ ആംബുലൻസുകളിലും അല്ലാതെയും ഈ മജ്ലിസിൽ ബന്ധപ്പെട്ടവരടക്കം കൂടി അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്, നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ശിഫ നൽകണം റഹ്മാൻ, കാമിലായ നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വെള്ളപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മഹനീയ മജ്ലിസ് കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്,
കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധിശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാന്. ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ, നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മുഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം അല്ലാ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രം ഒഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരുമടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവിളിലും നാവിലൊക്കെ മുറിവ് വന്ന് പുണ്ണ് വന്ന് വയറ്റിൽ പുണ്ണ് വന്ന് പൈൽസിന്റെ അർശസിന്റെ രോഗം അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറ് വരിക്കോസടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകൾ അടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സലാമത്ത് നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ, കാമിലായ ശിഫ നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട് കാല് വെറുണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പൊലിക്കാണ് മെഡിസിൻ ഫലിക്കാതെ ആ നിലക്ക് നടക്കാൻ പ്രയാസം പറഞ്ഞ ആളുകളുണ്ട്. മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ച് ലൂര വേദന, പുറം വേദന അടക്കം പരിശുദ്ധ മുഹറമിലെ പവിത്ര മജ്ലിസിൽ ബിമദ്ഹിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ സലാമത്താക്കണം റഹ്മാൻ, നീ ശിഫയാക്കണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങളെ ഇബാദത്തുകളിലും ആഖിറത്തിന് കോട്ടം തട്ടുന്ന സകല പൈശാചിക ശറിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ, നീ സലാമത്താക്കണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും മഞ്ഞപ്പിത്തവും പാദരോഗങ്ങളും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹായിബാക്കാതെ കബൂലാക്കി ആജിലായ ശിഫ നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി വീട് നിർമ്മാണം നടത്തി ബിസിനസ്സിന് കൊടുത്ത് ബിസിനസ് തകർന്ന് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഖാലിഖായ അല്ലാഹ്, കരീമായ അല്ലാഹ്, റഹ്മാനായ അല്ലാഹ്,
നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ്, മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നേരണം റഹ്മാൻ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. ഞാൻ പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും, അക്രമ കൊലപാതകങ്ങളിൽ നിന്നും, വർഗീയ സംഘർഷങ്ങളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ള നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് പരീക്ഷണങ്ങൾ നൽകല്ല അല്ലാ, ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല റബ്ബേ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാനെ. ഐസിയുവിലും വെന്റിലേറ്ററിലും കഴിയുന്ന എത്ര രോഗികളെ നിർത്തിയാണ് ബന്ധപ്പെട്ട ആളുകൾ ആഫിയത്ത് നിയത്ത് ചെയ്ത് ദൂരെ ദൂരെ ദിക്കുകളിൽ നിന്ന് ഈ മജ്‌ലിസിലെത്തിയത്. വീടുകളിലടക്കം ഓക്സിജനിൽ കഴിയുന്നവരുണ്ട്. ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം റഹ്മാനെ. മൗത്ത് ഹൈറുള്ളവർക്ക് ഇമാൻ സലാമത്താക്കണം റഹ്മാനെ. ഹയാത്ത് ഹൈറുള്ളവർക്ക് ആജിലായ കാമിലായ ശിഫ നൽകണം റഹ്മാനെ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, മക്കളില്ലാതെ സങ്കടപ്പെടുന്ന എത്ര സഹോദര സഹോദരിമാരാണ്. പരിശുദ്ധ മുഹറമിലെ പവിത്രമായ ഈ മാസം നീ അമ്പിയാക്കൾക്ക് പരീക്ഷണങ്ങൾ നൽകിയിട്ട് സലാമത്ത് നൽകിയ, സന്തോഷം നൽകിയ, റാഹത്ത് നൽകിയ പവിത്ര മുഹറമിലെ ഈ മഹനീയ സ്വലാത്ത് മജ്‌ലിസ് കബൂലാക്കി മക്കളില്ലാത്ത ദമ്പതികൾക്ക് അക്മലുൽ ഖൽഖ് തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാനെ. ഗർഭമലസുന്ന സഹോദരിമാര്, പ്രസവിച്ച ഉടനെ കുഞ്ഞു മരിക്കുന്ന, വയറ്റിൽ തന്നെ മരണം സംഭവിക്കുന്ന, ആ നിലക്ക് സങ്കടമറിയിച്ച ധാരാളം സഹോദരിമാരുടെ കുടുംബക്കാർ ഇന്നും വന്ന് സങ്കടം പറഞ്ഞ ആളുകളടക്കം അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ ഇനി ജനിക്കാൻ പോകുന്ന മക്കളെ സ്വാലിഹീങ്ങളായ അവർ ആഗ്രഹിക്കുന്ന നിലക്ക് ഖൈറായ ആഫിയത്തുള്ള കൺകുളിർക്ക കണ്ട് സന്തോഷിക്കാൻ പറ്റിയ മക്കളാക്കണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലാ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതവുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. ഖുർആൻ ഹിഫ്ളാക്കുന്ന മക്കളുണ്ട്, നീ ഹാഫിളീങ്ങളാക്കണം റഹ്മാനെ. മുത്തഖീങ്ങളാക്കണം റഹ്മാനെ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ബിസിനസ്സിലും ഈ കൂടിയ സകല ജനങ്ങളിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സെഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. കുടുംബം ഛിന്ന ഭിന്നമാക്കല്ല റബ്ബ്. ഏത് സെഹറോ ഐനോ ശൈത്താനോ
ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ പവിത്ര മുഹറമിലെ മഹനീയ മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ അയിനെ നശിപ്പിക്കണം അല്ലാഹ് ശൈത്താനെ ഹലാക്കാക്കണം അല്ലാഹ് സാഹിരീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും റബ്ബാകുന്ന നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ ഒരു ഫിതന ഫസാദിലും കള്ളക്കേസിലും അകപ്പെടുത്തല്ല അല്ലാഹ് ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട് നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ഈ അടുത്തും മറ്റുമായി മരണം സംഭവിച്ച ധാരാളം ആളുകളുടെ ബന്ധുക്കൾ സ്നേഹികൾ ഇഷ്ടജനങ്ങൾ ഈ മഹത്തായ മജ്ലിസിലുണ്ട് ഈ മജ്ലിസിൽ ലൈവായി കൂടിയവരിലുണ്ട് ഖാലിഖായ റബ്ബേ ഞങ്ങളിൽ നിന്ന് മൗത്തായവരുടെ ദർജ ഉയർത്തണം അല്ലാ ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാതെ മാനസികമായി തളർന്ന കണ്ണീരോടെ കഴിയുന്ന എത്ര പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ് വിവാഹം അന്വേഷിക്കുന്നവർക്ക് ഖൈറായ ഇണകൾ നൽകണം റഹ്മാൻ അതിലുള്ള പ്രയാസങ്ങൾ നീ നീക്കിക്കൊടുക്കണം റഹ്മാൻ വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം റഹ്മാൻ ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ കുടുംബ ജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാന് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ ഉള്ള ജോലി നിലനിർത്തി പറക്കത്ത് ചെയ്യണം അല്ലാ ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ് ഇഖാമയുടെ ബുദ്ധിമുട്ട് ബൽദിയന്റെ പ്രശ്നം കഫീലിന്റെ പ്രയാസം ജോലി സ്ഥലത്തെ വിഷമം നാട്ടിലേക്ക് വരാൻ കഴിയാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ നമ്പർ കിട്ടാൻ എല്ലാം സഹലാക്കണം റഹ്മാന് എളുപ്പമാക്കണം റഹ്മാന് റാഹത്തിലാക്കണം റഹ്മാന് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി മുഖം കാണുമ്പോൾ സൂര്യൻ കറങ്ങുന്നത് പോലെ ചുറ്റുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നാറുണ്ട് അനുഭവപ്പെടാറുണ്ടെന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല പ്രാവശ്യം കാണാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാന് ഞങ്ങളെ ജീവിതത്തിലെ പാകപ്പിഴവുകൾ തങ്ങളെ കാണാൻ വിലങ്ങാണെങ്കിൽ റഹ്മത്തുല്ലിൽ ആലമീനെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാന് ഒരുപാട് കാലം ഹജ്ജ് ഉംറ സിയാറത്ത് നിർവഹിക്കാനും അവിടുത്തെ മഹബ്ബത്തിലായി കഴിയാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന് ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ
واجعلنا من الطوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين اللهم اختم أجالنا ناطقين بكلمة التوحيد في ليلة الجمعة أو في نهارها مع الإيمان التام والتوبة الخالصة يا ذا الجلال والإكرام بفضلك وجودك يا أكرم الأكرمين وبجاه نبيك المصطفى محمد صلى الله عليه وسلم ഞങ്ങളെ വുളുഅലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബനെ അറിഞ്ഞു ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്‌ലിസിനെ ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ് ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ് ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാനെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام والحمد لله رب العالمين ഒരുപാട് ആളുകൾ നമ്മുടെ സ്നേഹികൾക്ക് ഏച്ച റസാഖ് സാഹിബ് അടക്കം അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ എല്ലാവരും ഈ വലതു ഭാഗത്തു നിന്ന് വരിക ഈ കിലോമീറ്ററുകളോളം റോഡിൻ്റെ ഇരു സൈഡുകളിലും അങ്ങോട്ട് ഉപ്പള റൂട്ടിലും കന്യാണ റൂട്ടിലൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ റോട്ടിൽ ഗതാഗത തടസ്സമില്ലാത്ത നിലക്ക് വളണ്ടിയർമാരോട് സഹകരിച്ച് തന്നെ മുഴുവൻ ആളുകളും സഹകരിച്ച് വാഹനം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഓർമ്മപ്പെടുത്തുന്നു.